എതിരേക്ക് ദർശനത്തേക്ക് കൊണ്ടുപോകുന്ന ഈശോയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യാത്രയ്ക്ക് കഴുതയെയോ ഒട്ടകത്തെയോ മറ്റേതെങ്കിലും മൃഗത്തെയോ ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല. ഗലീലയിൽ മുതൽ യൂദയുടെ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുന്ന 120 കിലോമീറ്റർ അധികം സ്ഥലങ്ങളിൽ അവിടുന്ന് സഞ്ചരിച്ചപ്പോൾ ഒരിക്കലും ഒരു കഴുതയെയും ഒരു ജീവിയെയും ഉപയോഗിച്ചല്ല പോയത്, നടന്നു തന്നെയാണ്, കാൽനടക്കാരനായിരുന്നു അവിടുന്ന്. എന്നാൽ ഈ ഓശാനയിലെ എതിരേൽപ്പിന് വേണ്ടി ഒരു കഴുതയെ കൊണ്ടുവരാൻ തന്നെ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ആ യാത്രയാണെങ്കിലൊക്കെ നീണ്ടതുമല്ല. ബെത്ഫഗേ എന്ന് പറയുന്ന സ്ഥലം ജെറൂസലത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഈ 2 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാൻ ഒരു കഴുതയെ കൊണ്ടുവരണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. എന്താണ് തന്നെ ഒരു ഇതുപോലെ ഒരു റോഡ് ഷോ എല്ല കർത്താവ് നടത്തിയത്? കർത്താവിൻ്റെ യാത്രയ്ക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് തൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തിന് മുമ്പായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം, ആരാണ് അവർ പ്രതീക്ഷിക്കുന്ന മിശിഹ, വരാനിരിക്കുന്ന മിശിഹ എന്നവരെ അനുസ്മരിപ്പിക്കാനും അത് ഉറപ്പിക്കുവാനുമാണ്. സക്കറിയായുടെ പ്രവചന പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ജെറുസലേം പുത്രി സന്തോഷിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ആണ് അവൻ വരുന്നത്. അത് കഴുതയെ കർത്താവ് ഒരുക്കിയപ്പോൾ, കഴുതയെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഈ 2 കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ടി എന്നതിനേക്കാൾ തൻ്റെ മിശിഹാത്വം വെളിപ്പെടുത്തുവാൻ, താനാണ് വരാനിരിക്കുന്ന മിശിഹ എന്നവർ പ്രതീക്ഷിക്കുന്ന ആ മിശിഹ എന്ന ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ അവിടുത്തെ വരവിൻ്റെ ലക്ഷ്യം, അത് രക്ഷിക്കാനുള്ള വരവിൻ്റെ ആ ലക്ഷ്യം അനുസ്മരിപ്പിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവര് യുദ്ധകാലഘട്ടങ്ങളിലും യുദ്ധത്തിന് പോകുമ്പോൾ മാത്രമാണ് കഴുതയെ ഉപയോഗിച്ചിരുന്നത്. മറ്റവസരങ്ങളിൽ, സമാധാന കാലഘട്ടങ്ങളിൽ അവർ സഞ്ചരിച്ചിരുന്നത് കഴുതയുടെ പുറത്താണ്. സോളമൻ രാജാവ് പോലും കിരീടധാരണത്തിന് വേണ്ടി ജെറുസലേമിലേക്ക് പോകുന്നത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ കഴുതയുടെ പുറത്തിരുന്നു കൊണ്ടാണ്. അപ്പോൾ കഴുതയുടെ പുറത്തിരുന്ന് പോകുന്ന വ്യക്തി സമാധാനത്തിൻ്റെ ആളാണെന്ന് ആണ് പ്രഖ്യാപിക്കുക. യുദ്ധം ചെയ്യാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. യുദ്ധം ചെയ്ത് റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് അവരെ അടിച്ചോടിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി വന്നവരല്ല. സമാധാന ദൂതനായിട്ട് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ് കർത്താവ് എന്ന് അനുസ്മരിപ്പിക്കുകയെന്നുള്ളത്. കഴുതയുടെ പുറത്ത് തുണി വിരിച്ച് പോകുന്ന വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് പച്ചരകളും മറ്റും ചാർത്തിക്കൊണ്ട് ഓശാനായെന്ന് ജൈ വിളിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയപ്പോൾ അവിടുത്തേക്ക് രാജകീയമായൊരു വരവേറ്റ് തന്നെയാണ് നൽകിയത്. അവിടുന്ന് അങ്ങനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആഘോഷമായി പ്രവേശിക്കുന്നതായിട്ട് സുവിശേഷം പറയുന്നു. ഓശാനായെന്ന ജൈ വിളിക്ക് പ്രത്യേകമായ അർത്ഥമാണുള്ളത്. ഹോസാനയെന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം എന്നാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ് ഹോസാന. ഇസ്രായേൽക്കാരുടെ കൂടാരത്തിരുന്നാളിൻ്റെ അവസരത്തിൽ കരിവീഴുന്ന കൊണ്ടുവരുന്ന ജനം ബലിപീഠത്തിലൊഴിച്ചതിന് ശേഷം പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും
7 വട്ടം പ്രദക്ഷിണമായി നടന്നുകൊണ്ട് മഴയ്ക്കായി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഹോസാന 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 എന്നായിരുന്നു. അപ്പോൾ ഹോസാന എന്ന വാക്കുകൾ രക്ഷിക്കപ്പെടാനുള്ള ഒരു സമൂഹത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും മുഴുവനാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന് പറയാം. മഴ കിട്ടിയില്ലെങ്കിൽ, ജലം ഇല്ലെങ്കിൽ ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തങ്ങളുടെ ജീവനത്തിന് തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥന ഹോസാന. ഹോസാനയ്ക്ക് വിമോചനത്തിൻ്റെ ഒരു അർത്ഥം കൂടി കടന്നു വരുന്നുണ്ട്. റോമൻ സാമ്രാജ്യം ജെറുസലേം കീഴടക്കിയത് BC 64 അതിനെ തുടർന്ന് അവർ ജെറുസലേമിലുണ്ടായിരുന്ന ദേവാലയം നശിപ്പിക്കുകയും ജെറുസലേമിൽ ജനങ്ങളോട് പന്നിമാംസം തിന്നാൻ നിർബന്ധിക്കുകയും റോമിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പൂജയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ പലരും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ആ എതിർപ്പിനെ നേരിടാൻ വേണ്ടി BC 63 അതായത് മിക്ക വർഷം പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് റോമൻ സൈന്യം ജെറുസലേമിൽ വന്ന് ജെറുസലേമിലെ 2000 ജനങ്ങളെ കുരിശിലേക്ക് വധിക്കുകയുണ്ടായി. ഇതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എല്ലാ വർഷവും റോമാ ഗവർണർമാർ പെസഹയ്ക്ക് മുമ്പായിട്ട് അതും 6 ദിവസം മുമ്പ് ജെറുസലേമിലേക്ക് ആഘോഷമായി പ്രവേശിക്കുമായിരുന്നു. യഹൂദ ചരിത്രകാരനായ യൂസഫസ് വിവരിക്കുന്നതനുസരിച്ച് ഏതാണ്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ പെസഹ തിരുനാളിന് ജെറുസലേമിൽ വന്നിരുന്നത് 20 ലക്ഷത്തിലധികം ജനങ്ങളും 2 ലക്ഷത്തോളം ആടുകളുമായിരുന്നു എന്നാണ്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ റോമിനെതിരായ വികാരങ്ങളും എതിർപ്പുകളെല്ലാം ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് താക്കീത് എന്ന രീതിയിലാണ് ഓരോ വർഷവും പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ഗവർണർമാരായ പീലാത്തോസും ഹെരോദസും അശ്വാരൂഢരായ സൈന്യത്തോടുകൂടി കുതിരപ്പുറത്ത് ആഘോഷമായി എഴുന്നള്ളിയിരുന്നത്. ആ പശ്ചാത്തലത്തിൽ ഈശോയും ജെറുസലേമിലേക്ക് വരുന്നത് ഇതിന് പെസഹയ്ക്ക് 6 ദിവസം മുമ്പാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഗവർണർമാരെ സ്വീകരിച്ച ജനങ്ങളെ സംബന്ധിച്ചോളം നിർബന്ധിതരായി ഈശോയിലേക്ക് വിളിച്ചു പറഞ്ഞു എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും ഭയവുമായിരുന്നു. ഈശോയെ സ്വീകരിച്ചവർ ആഹ്ലാദത്തോടു കൂടിയാണ് കർത്താവിന് ഹോസാന ഗീതം പാടി ആരോ ഉണർത്തിയത്. ഈ ആരോഗ്യത്തിന് മുമ്പിലാണ് കർത്താവ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ഗവർണർമാർ അന്യ പോർട്ടലിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈശോ പ്രവേശിച്ചിട്ട് ദേവാലയത്തിലേക്ക്. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആവശ്യമായ കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ച് തീർക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. അന്ന് ഒരു ജനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പുരോഹിതന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടുപോയെങ്കിൽ ഇന്നൊരു ജനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ഈ ഹോസാന ഗീതം. നമ്മുടെ ജനത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്ത് ലോകത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും നൈജീരിയയിലും സിറിയയിലും അതുപോലെയുള്ള പല
രാജ്യങ്ങളിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും അനീതിപരമായി ജയിലാക്കപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഐഎസ് ഭീകരരും ബ്രദർഹുഡ് എന്ന പ്രസ്ഥാനവുമെല്ലാം ക്രൈസ്തവരെ ജനഹസ്തം ചെയ്തുകൊണ്ട് അവരാഘോഷിക്കുന്ന അവസരങ്ങൾ, അങ്ങനെ ക്രിസ്തീയ സമൂഹത്തിനെതിരെ ലോകത്തിൽ പലയിടത്തും പീഡനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ രക്ഷിക്കണമേ ഹോസാനായെന്ന്. നമ്മുടെ രാജ്യത്ത് തന്നെ മണിപ്പൂരിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വാർത്തകൾ വളരെ നമുക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. വളരെയേറെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പലയിടത്തും. ദേവാലയങ്ങളെ തകർക്കപ്പെടുകയും നമ്മുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ കള്ളക്കേസുകൾ ഉണ്ടാക്കി മിഷണറിമാരായ നമ്മുടെ സഹോദരരെ ജയിലിലടക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ, ക്രിസ്ത്യ വിശ്വാസം ഏറ്റുപറയുന്നവരെ അതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഓരോരോ രീതിയിൽ മുമ്പോട്ട് ജീവിക്കുവാൻ പ്രയാസം സൃഷ്ടിക്കുന്ന സമൂഹങ്ങൾ, ഇവയുടെയൊക്കെ മധ്യത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് പരിരക്ഷ നൽകേണ്ട ഭരണകൂടങ്ങൾ അതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം, എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ സമൂഹത്തിൻ്റെ ജനങ്ങൾക്കും വേർതിരിവുകൂടാതെ ജീവിക്കാനുള്ള അവസരം, ഇത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ഭരണാധികാരികൾ തന്നെയും ഇത്തരം അക്രമങ്ങൾക്കും അനീതിക്കും കൂട്ടു നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, കർത്താവെ രക്ഷിക്കണമേ ഹോസാന്നാ എന്ന്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. വന്യമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജീവനും ഭവനങ്ങളും തങ്ങളുടെ കൃഷിവസ്തുസാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് വേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് അവസാന കർത്താവെ രക്ഷിക്കണമെന്ന്. അവർക്ക് പരിരക്ഷ നൽകേണ്ടവര് മനുഷ്യജീവനേക്കാൾ മൃഗങ്ങളുടെ കാര്യത്തിൽ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളെങ്കിലും കാണുമ്പോൾ വേദനയോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അവസാന കർത്താവെ രക്ഷിക്കണമെന്ന്. തീരദേശങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയാണ് ഒത്തിരി ദുസ്ഥിതികൾ അനുഭവിക്കുന്നവരാണ്. വികസന പ്രവർത്തനത്തിൻ്റെ പേരിലെന്നും മറ്റും ജനങ്ങളെ കുടിയിറക്കുകയും അവർക്ക് പുതിയ സ്ഥലങ്ങളും വീടുകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ട് വർഷങ്ങളായി തെരുവോരങ്ങളിൽ കഴിയേണ്ടി വരുന്ന ഒത്തിരിയേറെ ജനങ്ങളുടെ പ്രതിക്ഷോഭത്തിൻ്റെ അടിമകളായി ജീവിക്കുന്ന അവർക്ക് അതിൽ നിന്ന് പരിരക്ഷകൾ നൽകപ്പെടേണ്ട അവസ്ഥകളുണ്ട്. ഞാൻ ഇതിനെല്ലാം ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ രക്ഷിക്കണം എന്ന് അവസാന എന്ന്. നമ്മുടെ സമൂഹത്തിൽ മതവിദ്വേഷങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രസംഗങ്ങളാലും മറ്റും ജനങ്ങളെ ഇടക്കിവിട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് നേതാക്കന്മാർ വളർന്നു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സമാധാനവും സാഹോദര്യം നഷ്ടപ്പെടുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, കർത്താവെ രക്ഷിക്കണമേ ഹോസാന്ന. വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷയുടെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് കടന്നു വരേണ്ടതായിട്ടുണ്ട്.
ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടും കിട്ടാതെ നിരാശയിൽ കഴിയുന്ന നമ്മുടെ യുവാക്കൾ, അവരുടെ എല്ലാം വേദനകൾ, ഒരുപക്ഷെ നിരാശ ബോധങ്ങളെ അവസാനിപ്പിച്ച് കർത്താവിൽ നിന്ന് രക്ഷ കിട്ടും, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ രക്ഷിക്കണമേ എന്ന് മാരാരോഗങ്ങളോ അതുപോലെയുള്ള മറ്റു ഗതികളോ പോലും വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, കടവായ്പകളാൽ വീർപ്പ് കൂട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ, കഷ്ടനഷ്ടങ്ങളുടെ എല്ലാം മധ്യത്തിൽ നേരിപ്പുകഞ്ഞ് നിരാശയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ ഒത്തിരി ഒത്തിരി രക്ഷ ലഭിക്കേണ്ട അവസരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ രക്ഷിക്കണമേ ഹോസാനായെന്ന്. ഞാൻ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യം, ഹോസാനകളുടെ നിത്യമായ ഒരു രക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഭൗമികമായ തരത്തിലുള്ള രക്ഷയിൽ അവസാനിപ്പിക്കാവുന്നതല്ലത്. കുർബാനയിൽ അനുദിനം നമ്മൾ ഹോസാന ഗീതം പാടുന്നുണ്ട്. ആ ഗീതത്തിൽ ആരാധകർ പറയും, മലാഖമാരോട് ചേർന്ന് ഹോസാന പാടാമെന്ന്. മലാഖമാര് ഹോസാന പാടുന്നില്ല സ്വർഗത്തിൽ. മലാഖമാർ പാടുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാണ്. സ്വർഗവാസികൾ പാടുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാണ്. ഭൂമിയിൽ മനുഷ്യർക്ക് പാടാനുള്ളതാണ് ഹോസാന. എന്തിനു വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഹോസാന പാടുന്നത്? നാമം ഇതുപോലെ ഒരിക്കൽ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി ശ്രദ്ധിക്കുന്ന ഒരവസരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ വേണ്ടി, അത് ഹോസാനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് ഭൂമിയിലെ ഏതെങ്കിലും രക്ഷയുടെ മേഖലയിൽ അവസാനിക്കുന്നതല്ല, അത് സ്വർഗീയമായ ജനസ്വരത്തിലേക്ക് നമ്മെ എത്തിക്കണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധനെന്ന് പാടത്തക്ക രീതിയിൽ ജീവിക്കുവാനായിട്ട് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ദൈവസേന. നമ്മുടെ ഈ ജീവിതയാത്രയിൽ സ്വർഗീയ ജനസ്വരത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ വഴിയിൽ പല തടസ്സങ്ങളും ഉണ്ടായിട്ട് വരാം. ചില നാൾക്കവലുകൾ നമ്മെ വഴിതിരിച്ചു വിട്ടുന്ന വരാം. ലോകത്തിൻ്റെ മേഖലകൾ നമ്മൾ ഈ നിത്യരക്ഷയുടെ ബാധയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന തിന്മയുടെ ഒത്തിരി ബാധകൾ, അവയിൽ നിന്നും മാറി നേരായ വഴിയിൽ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അവസാന കർത്താവെ രക്ഷിക്കണമേ എന്ന് ടാഗോർ ഗീതാഞ്ജലിയിൽ പാടിയ ഒരു പാട്ടിൻ്റെ ഏതാനും ലൈനുകൾ നമ്മുടെ പ്രാർത്ഥനയാക്കുന്നത് കൊള്ളാം. അദ്ദേഹം അത് പാടുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി ഗാനങ്ങൾ പാടുവാനാണ്. നിന്റെ മന്ദിരത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് പാട്ടുപാടി നിന്നെ സ്തുതിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന്. നിന്റെ മന്ദിരത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് പാട്ടുപാടാൻ എന്നെ അനുവദിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന ഒരുപക്ഷെ നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ പ്രാർത്ഥനകളും പാട്ടുകളും മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അവസാന നാളിൽ കർത്താവിനെ സ്തുതിക്കത്തക്ക രീതിയിൽ സ്വർഗീയമായ ഉപവാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അവിടെ അവിടുത്തെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ മുമ്പിൽ കീർത്തനങ്ങൾ അർപ്പിക്കുവാൻ, പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ അവസരം കിട്ടുന്നതിന് വേണ്ടിയായി തീരത്തിട്ട്, അതായിരിക്കട്ടെ നമ്മുടെ ഈ ഹോസാനയുടെ ആത്യന്തിക ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസാന ഹോസാന കർത്താവെ രക്ഷിക്കണമേ. ആമേൻ.